സീതാ ആരാ നീ? മലയാളത്തിന്റെ യൂത്ത് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ദുൽഖറിന്റെ ആരാധകർ കാത്തിരിക്കുന്ന തെലുങ്കു ചിത്രം സീതാരാമത്തിന്റെ തകർപ്പൻ മലയാളം വേർഷനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1965 മദ്രാസ് റെജിമെന്റിലെ ആർമി ലെഫ്റ്റനന്റ് ആയിരുന്ന റാമിന്റെ പ്രണയ കഥ തന്നെയാണ് സീതാരാമം സംസാരിക്കുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. കശ്മീരിൽ പോസ്റ്റിംഗുള്ള റാമും ഹൈദരാബാദിലുള്ള സീതയും തമ്മിൽ കത്ത് മുഖേന പ്രണയത്തിലാവുന്നതും തുടർന്ന് ഇരുവരും നേരിൽ കാണുന്നതും ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിച്ചിരുന്ന റാമിന് സീതയോടും സീതയ്ക്ക് തിരിച്ചും കടുത്ത പ്രണയം തോന്നുകയും ഇരുവരും ഒരുമിച്ചുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നതും എന്നാൽ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ പ്രണയത്തിൽ ഉണ്ടാവുന്നതും പിന്നീട് ഇരുവരും എവിടെയോ മറയുന്നതും ഒക്കെയാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചനകൾ. 1970 തുടങ്ങിയ വലിയ യുദ്ധമായിരുന്ന ഇന്ത്യ പാക് യുദ്ധമൊക്കെ ചിത്രത്തിന്റെ കഥാപശ്ചാത്തലമായി വരുന്നുണ്ടെന്നും ട്രെയിലർ സൂചനകൾ നൽകുന്നുണ്ട്. മനോഹരമായ പ്രണയകഥയ്ക്കൊപ്പം ഇന്ത്യൻ ആർമിയുടെ വിജയ ചരിത്രം കൂടിയാവും സീതാരാമം പങ്കുവയ്ക്കുക. ഒപ്പം നിരവധി ത്രില്ലിംഗ് മൊമെന്റ്സും ചിത്രത്തിലുണ്ടാവുമെന്നും ട്രെയിലർ സൂചനകൾ നൽകുന്നുണ്ട്. മനോഹരമായ ഫ്രെയിമുകളാൽ സമ്പന്നമായ ദൃശ്യഭംഗിയും ചിത്രത്തിൽ ആവോളമുണ്ടെന്ന് ട്രെയിലർ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് കൂടിയായിരിക്കും പ്രേക്ഷകർക്ക് ഹനു രാഘവപുടി എന്ന സംവിധായകൻ സമ്മാനിക്കുക. ഞാൻ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നവനാണ്. ചിത്രം ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആണെന്നും ട്രെയിലറിൽ സൂചനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡി ക്യുവിന്റെ ഇതുവരെയും പുറത്തുവിടാത്ത പ്രായമായ ഒരു ഗെറ്റപ്പ് കൂടി ചിത്രത്തിലുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ചിത്രം ഒരു ട്രാജിക്കൽ ലവ് സ്റ്റോറി കൂടി ആയിരിക്കാം പറയുന്നത്. എന്ത് തന്നെ ആയാലും ഡി ക്യു അവിസ്മരണീയമാക്കിയ തന്റെ ആദ്യ തെലുങ്ക് ചിത്രം മഹാനടി പോലെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ എന്നും ഓർത്തു വെക്കുന്ന ഒരു തകർപ്പൻ പെർഫോമൻസ് സീതാരാമത്തിലും അദ്ദേഹം നൽകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഹനു രാഘവപുടി സംവിധാനം ചെയ്യുന്ന സീതാരാമത്തിൽ ദുൽഖറിനൊപ്പം മൃണാൾ താക്കൂർ, രാഷ്മിക മന്ദന, സുമന്ത്, ഭൂമിക ചൗള, വെണ്ണല കിഷോർ, മുരളി ശർമ്മ എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് ഒരുമിക്കുന്നത്. PS വിനോദും ശ്രേയസ് കൃഷ്ണയുമാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. വിശാൽ ചന്ദ്രശേഖർ സംഗീതം നൽകിയിരിക്കുന്ന സീതാരാമം സ്വപ്ന സിനിമാസ് നിർമ്മിച്ച് വൈജയന്തി മൂവീസാണ് പ്രദർശനത്തിന് എത്തിക്കുന്നത്. തിയേറ്ററുകളിൽ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിച്ച പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന് ശേഷം ദുൽഖർ സൽമാന്റെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് സീതാരാമം. തമിഴിൽ ഹേയ് സിനാമിക എന്നൊരു ചിത്രം വന്നെങ്കിലും കാര്യമായ വിജയമാവാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല. മലയാളത്തിൽ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റെ അടുത്ത് വരാനിരിക്കുന്ന മോളിവുഡ് ചിത്രം. ദുൽഖർ സൽമാൻ നായകനാകുന്ന സീതാരാമം 5 ഓഗസ്റ്റ് വേൾഡ് വൈഡ് റിലീസായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. സീതാരാമത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിസ്.